ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ എഫ് ടിസിനെ കുറിച്ചാണ് അഥവാ നോൺ ഫഞ്ചിബിൾ ടോക്കൺസിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് എൻ എഫ് ടീസ് അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ എൻ എഫ് ടിസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് വിറ്റ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് എൻ എഫ് ടി എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അതിന് ഇത് നമുക്ക് ഓരോരോ വാക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം എൻ എഫ് ടീൻ്റെ ആദ്യത്തെ വാക്കെന്ന് പറഞ്ഞാൽ നോൺ നോൺ എന്ന് പറഞ്ഞാൽ അല്ലാത്തത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യമാണ് ഫഞ്ചിബിൾ ഫഞ്ചിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം ഫഞ്ചിബിളിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ നമുക്ക് ഒന്നിനോടൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നത് അതായത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസിനെ നമുക്ക് ഫഞ്ചിബിൾ എന്ന് വേണമെങ്കിൽ പറയാം ഉദാഹരണത്തിന് എൻ്റെ കയ്യിലൊരു പത്ത് രൂപയുടെ നോട്ടുണ്ട് എൻ്റെ നിങ്ങളുടെ കയ്യിലും ഒരു പത്ത് രൂപയുടെ നോട്ടുണ്ടെന്ന് കരുതുക ഞാൻ എൻ്റെ കയ്യിലുള്ള പത്ത് രൂപയുടെ നോട്ട് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പത്ത് രൂപയുടെ നോട്ട് ഞാൻ വാങ്ങിച്ചു സോ അവിടെ വാല്യൂവിൽ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ പത്ത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും സോ അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രിപ്റ്റോയിൻ്റെ കാര്യം എടുക്കാം നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാനൊരു എത്തേറിയം വാങ്ങുന്നു അതുപോലെ തന്നെ ഞാനൊരു എത്തേറിയം അങ്ങോട്ട് തിരിച്ചും തരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അവിടെ വാല്യൂവിൽ മാറ്റം വരുന്നില്ല കാരണം ഈ രണ്ട് ഐറ്റംസും നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും സോ നോൺ ഫഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റാത്ത ഐറ്റംസ് അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഫഞ്ചിബിൾ ഐറ്റംസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പത്ത് രൂപയുടെ കേസ് നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇത്തേറിയത്തിൻ്റെ കേസ് നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും എപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്താലും ഉണ്ടായിരിക്കുന്നത് പക്ഷേ നോൺ ഫഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ വാല്യൂ പല സമയത്തും പലത് ആയിരിക്കും ടി ഫോർ ടോക്കൺ ഇത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സാധനത്തിൻ്റെ അതായത് നോൺ ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ ഓണർ ആരാണെന്നാണ് സോ ഈ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന എങ്ങനെയാന്ന് വീഡിയോ വഴിയേ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ചില സമയത്ത് നമുക്ക് ഫഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റംസിനെ നോൺ ഫഞ്ചിബിൾ ആക്കി മാറ്റാനായിട്ട് പറ്റും അതിന് ഞാനൊരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഉദാഹരണത്തിന് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഇതെന്ന് പറഞ്ഞാൽ വൺ പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതുപോലത്തെ വളരെയധികം ഫോണുകൾ നിങ്ങൾ പലരും ഉപയോഗിക്കുന്നുണ്ടാവും വേറെ പല സ്ഥലത്തും പല ആളുകളുടെ കയ്യിൽ ഈ ഉണ്ടാവും ഇപ്പം വേണമെങ്കിൽ എനിക്ക് ഈ ഫോൺ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം മീൻസ് ഇപ്പം ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഫഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പക്ഷേ ഞാൻ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ എൻ്റെ ഒരു സിഗ്നേച്ചർ ഇട്ടു സോ അപ്പോൾ ആ ഈ ഒരു സാധനം നോൺ ഫഞ്ചിബിൾ ഐറ്റായിട്ട് മാറുകയാണ് കാരണം എന്താണ് ഈ ലോകത്ത് എൻ്റെ സിഗ്നേച്ചർ ഉള്ള വൺ പ്ലസ് എയിറ്റ് മോഡൽ ഫോണ് ഒന്ന് മാത്രമേ ഉള്ളൂ സോ നേരത്തെ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് ഫഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റത്തിനെ നോൺ ഫഞ്ചിബിളിലേക്ക് മാറ്റാനായിട്ട് പറ്റും അതിനൊരു ചെറിയ ഉദാഹരണം വെച്ചിട്ടാണ് എൻ്റെ ഞാനും എൻ്റെ സിഗ്നേച്ചറും എൻ്റെ ഫോണും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാനായിട്ട് ശ്രമിച്ചത് സോ ഈ എൻ എഫ് ടി എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ ഒരു വീഡിയോ ഫയൽ ആവാം അല്ലെങ്കിൽ ഒരു ഇമേജ് ആവാം അല്ലെങ്കിൽ ഒരു ആർട്ട് ആവാം സോ ഇത്തരത്തിലുള്ള സാധനങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് എൻ എഫ് ടിയിലേക്ക് മാറ്റി ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്ന് നമുക്കിനി പരിശോധിക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു എൻ എഫ് ടി നിർമ്മിച്ച് അത് ഫ്രീ ആയിട്ട് വിറ്റിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് പരിശോധിക്കാം സാധാരണ എൻ എഫ് ടിസിൻ്റെ വിൽക്കുന്നതും വാങ്ങുന്നതൊക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ സിയാണ് ഓപ്പൺ സിയാണ് വലിയൊരു എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസ് അതാണ് ഏറ്റവും വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസ് ആണ് ഓപ്പൺ സി പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ എൻ എഫ് ടി ക്രിയേറ്റ് ചെയ്യാനും അത് വിൽക്കാൻ വയ്ക്കാനും പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ റേറബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസിലാണ് സോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക ശേഷം ബ്രൗസറിൽ കയറിയിട്ട് റയറബിളിൽ എന്ന് അടിച്ചു കൊടുക്കുക ശേഷം വരുന്ന ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്തിട്ട് റയറബിളിൻ്റെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ മെറ്റാമാസ്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതിൽ നിങ്ങൾ എത്തേറിയ മെയിൻ നെറ്റ് ചൂസ് ചെയ്തിട്ട് വേണം ബ്രൗസറിൽ കയറിയിട്ട് റേറബിളിൻ്റെ വെബ്സൈറ്റിലേക്ക് തുറന്നു വന്ന് കയറാനായിട്ട് സോ എൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി ആണ് അതുകൊണ്ടാണ് ഇവിടെ വെബ്സൈറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉള്ളത് സോ ഇതിലെ പ്രോസസ്സുകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ 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 സിമ്പിളാണ് നിങ്ങളാരും ഇത് ഭയങ്കര വലിയ സംഭവം ഓർത്ത് ചെയ്യാതിരിക്കുമെന്ന് വേണ്ട എല്ലാം ഞാനിവിടെ കാണിച്ചു തരുന്നതായിരിക്കും സോ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ സൈൻ ഇൻ ചെയ്തുകൊണ്ട് നമ്മുടെ വാലറ്റ് ഇവിടെ കണക്റ്റ് ആക്കിയാണ് വേണ്ടത് അതിന് റൈറ്റ് സൈഡിൽ കാണുന്ന ആ രണ്ട് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം മൈ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അവിടെ നമുക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും സൈൻ ഇൻ കൊടുക്കുമ്പോഴത്തേക്കും സൈൻ ഇൻ വിത്ത് മെറ്റാമാസ്ക് മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം സോ അത് കൊടുക്കുക ശേഷം നമ്മുടെ വാലറ്റ് അവിടെ കണക്ട് ചെയ്യാം അതിന് ആ തുറന്നു വരുന്ന പോപ്പില് കണക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആ ഒന്ന് രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വരും അതൊക്കെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ വാലറ്റ് അവിടെ കണക്റ്റ് ആവുന്നൊരു ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സോ അടുത്തായിട്ട് നമ്മളിതിലൊരു എൻ എഫ് ടി ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സോ ഇതിൻ്റെ കുറച്ച് അടിയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ആ പ്രൊഫൈൽ കയറുക ശേഷം അടിയിലേക്കൊന്ന് ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അതിൽ എത്തേറിയത്തിൽ നിങ്ങൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം സോ അവിടെ സിംഗിൾ വേണോ മൾട്ടിപ്പിൾ വേണോ എന്നുള്ളത് ചോദിക്കും നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ആണ് ഇനി നമുക്ക് നമ്മുടെ ഫയൽ നമ്മുടെ എൻ എഫ് ടി ആക്കേണ്ട സാധനത്തിൻ്റെ ഫയൽ നമ്മൾ ചൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ആർട്ട് ഫയലോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു ഒരു ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചിരിക്കുന്ന ക്യാമറ എടുത്ത ഒരു പൂവിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു പൂവിൻ്റെ ഫോട്ടോയാണ് ഞാൻ എൻ എഫ് ടി ആക്കി മാറ്റാനായിട്ട് പോകുന്നത് സോ അത് ഞാൻ സെലക്ട് ചെയ്തു ശേഷം അടിയിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ആ ഫിക്സ്ഡ് പ്രൈസ് അല്ലെങ്കിൽ ഓപ്പൺ ഫോർ ബിഡ്സ് ടൈംഡ് ഓപ്ഷൻ എന്നുള്ളത് കൊടുക്കുക അതിൽ നമ്മൾ ഫിക്സ്ഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളവിടെ പ്രൈസ് എത്ര വേണമെന്ന് നോക്കും ഞാൻ സീറോ പോയിൻ്റ് സീറോ സീറോ വണ് കൊടുത്തു അപ്പോൾ ഒരു മൂന്ന് ഡോളറാണ് വരുന്നത് ഏത്തേറെ അത്രയും കൺവേർട്ട് ചെയ്യുമ്പോൾ സീറോ പോയിൻ്റ് സീറോ സീറോ ഫൈവ് ആണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എൻ എഫ്റ്റിൻ്റെ പ്രൈസ് അതായത് പതിനാല് ശതമാനം അടിയിൽ ചൂസ് കളക്ഷൻ എന്നുള്ളതിൽ റയറബിൾ എന്നുള്ളത് കൊടുക്കാം ഫ്രീ മിൻറ്റിംഗ് എന്നുള്ളത് ഓണാക്കിയിടാം ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നിങ്ങളുടെ എൻ എഫ് ടിക്ക് ഇഷ്ടമുള്ളൊരു അവിടെ കൊടുക്കുക അതിനുശേഷം അതിനെക്കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ നിങ്ങളവിടെ അതിനെക്കുറിച്ച് എഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തതായിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ റോയാലിറ്റി എന്ന് പറഞ്ഞൊരു ഭാഗം കാണും അത് ഞാൻ ടെൻ പെർസെൻറ്റേജായിട്ട് കൊടുക്കുകയാണ് ഈ റോയാലിറ്റി എന്ന് പറഞ്ഞ സാധനം വളരെ വളരെ സിമ്പിളാണ് ഉദാഹരണത്തിന് എൻ്റെ ഒരു എൻ എഫ് ടി ഞാൻ നൂറ് ഡോളറിന് വേറൊരാക്ക് വിറ്റു അദ്ദേഹം ആ ഒരു എൻ എഫ് ടി വീണ്ടും ഒരു ഇരുന്നൂറ് ഡോളറിന് വിൽക്കുകയാണെങ്കിൽ ആ ഇരുന്നൂറ് ഡോളറിൻ്റെ ഒരു പത്ത് ശതമാനം നമുക്ക് ഇങ്ങോട്ട് കിട്ടും സോ ഇതിനെയാണ് സിമ്പിളായിട്ട് റോയാലിറ്റി എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളവിടെ അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ആദ്യം അപ്ലോഡ് ആവും അത് കഴിഞ്ഞ് മിൻറ്റിങ് നടക്കും മിൻറ്റിങ് എന്താന്ന് നമ്മൾ നേരത്തെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ ആർട്ടിനെ നമ്മുടെ വാലറ്റുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് മിൻറ്റിംഗ് എന്ന് പറയുന്നത് അതായത് എൻ്റെ ഐഡൻറ്റിറ്റി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇപ്പം ഈ റയറബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതൊക്കെ കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എൻ എഫ് ടിയുടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അത് റയറബിളിൻ്റെ മാർക്കറ്റ് പ്ലേസിലേക്ക് പോയിട്ടുണ്ട് ആരെങ്കിലും ഇത് പതിനാല് ഡോളറിന് വാങ്ങുകയാണെങ്കിൽ ഫീസും കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എത്തേറിയത്തിൻ്റെ രൂപത്തിൽ എൻ്റെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് വരും സോ ഇതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ വളരെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് നമ്മളെല്ലാം കരുതുന്ന മാതിരി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല എൻ എഫ് ടി ക്രിയേറ്റ് ചെയ്യൽ സോ നല്ല നല്ല രീതിയിൽ ഡിജിറ്റൽ ആർട്ടൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എൻ എഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ഞാനൊരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പൂവിൻ്റെ ചിത്രം എടുത്തിട്ട് എൻ എഫ് ടി ആക്കി മാറ്റിയത് അതൊന്നും ആരും വാങ്ങാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം സോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ആളുകൾ എൻ എഫ് ടിസ് ക്രിയേറ്റ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സോ എൻ എഫ് ടി എന്നുള്ള മേഖല ഇനിയും വളരെയധികം പുരോഗമനം വരാനുള്ള ഒരു ഏരിയ തന്നെയാണ് താല്പര്യമുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇതിലേക്കൊന്ന് അതിൻ്റെ സാധ്യതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു വീണ്ടും വീണ്ടും പറയുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂട്ടികളിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ ബായ്